യൂട്യൂബ് ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടെ ബെല്ലൈക്കണും. DTH മേഖലകളിലുള്ള എല്ലാ വീഡിയോകളും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ജിയോ എയർ ഫൈബറിനെ കുറിച്ചാണ്. ജിയോ എയർ ഫൈബറിനെ പറ്റി ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്താ, ദോഷം എന്താ, ലാഭമാണോ, എടുത്ത് കുടുങ്ങുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു മാസം മുമ്പ് ജിയോ എയർ ഫൈബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് എനിക്ക് തന്നെ അനുഭവിച്ചാലും മാത്രമല്ല എനിക്കതിൻ്റെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തതിനെപ്പറ്റി അതിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ഉപയോഗിച്ച് ഒരു മാസം, മൂന്ന് മാസം ഫ്രീ പാക്കേജോട് കൂടിയ 2121 രൂപക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു മാസം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ജിയോ എയർ ഫൈബർ നിങ്ങൾ വീട്ടിൽ 5G കവറേജ്, മൊബൈൽ റേഞ്ച് ഇതായി കിട്ടും പോലെയല്ല, അവർ ആൻറ്റിനെ വെച്ച് അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനെ പറ്റി പിന്നെ ചിന്തിക്കുകയേ വേണ്ട. നല്ല പെർഫെക്ഷനാണ്, കട്ടാവുന്ന പ്രോബ്ലമേ ഇല്ല. പല ആളുകളും പറയും മഴ പെയ്യുമ്പോഴൊക്കെ അത് സ്പീഡ് കുറയുന്നുണ്ടൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനത്തെ ഒരു വിഷയമില്ല. ഞാൻ മഴക്കാലത്തും ചെക്ക് ചെയ്തു, മഴയില്ലാത്ത സമയത്തും ചെക്ക് ചെയ്തു. ഇതിൻ്റെ പ്രശ്നം കവറേജ് കുറഞ്ഞ ഏരിയയിൽ ഇത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർ ചെക്ക് ചെയ്ത് പെർഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ നിൽക്കരുത്. 30 MB 100 MB PS സ്പീഡിൽ ഇത് കൊടുക്കുന്നുണ്ട്. 30 ആണെങ്കിലും 100 MB ആണെങ്കിൽ ടോപ്പാണ്. 30 4K വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും, നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ ചെറിയൊരു പോരായ്മയായിട്ട് പലരും പറയുന്നത് പ്രായമുള്ള ആളുകൾക്ക് ഇതിലെ ജിയോ TV അപ്ലിക്കേഷൻ ബൈ 800 ചാനൽ കൊടുക്കുന്നുണ്ട്. ഈ എടുക്കുന്ന പ്ലാനുള്ള ആർക്കും ഇപ്പോൾ ചാനലുകളൊക്കെ ഫ്രീ ആണ്. അതെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. പല ആളുകളും സംശയം ചോദിക്കുന്ന ആൻറ്റിന, ഇത് ഡിഷ് ആൻറ്റിനയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ 5G എയർ ഫൈബറിൻ്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ വിറ്റേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും ഒരു ക്ലാമ്പുണ്ട്, അത് നമുക്ക് ചുമരിൽ ഡ്രില്ല് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലെ ടൈ ഇട്ടിട്ട് കുടിക്കാനും പറ്റും. ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ തന്നെ ജസ്റ്റ് എനിക്ക് വീടിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണമല്ലോ, ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇത് വെക്കുന്നതിൻ്റെ ഒരു ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഇതാണ് ഓഡിയോ എന്ന് പറയുന്നത്, ഔട്ട്സൈഡ് ഓഡിയോ. അപ്പോൾ ഇത് നമുക്ക് ടവറുള്ള ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ആൾ ടെക്നീഷ്യന്മാർ ചെക്ക് ചെയ്താൽ അവർക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് വീടിൻ്റെ, ഈ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ടവർ 5G ടവർ. അതിനനുസരിച്ചാണ് ഈ ആൻറ്റിന. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ എൻ്റെ മുഖാമുഖമാണ് എൻ്റെ ഡയറക്ഷൻ. ഈ ടവറിൻ്റെ ഭാഗത്ത് ശേഷം അതുപോലെ അതിന്മേന്നൊരു വയറ് നേരെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ റൂട്ടറുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സിസ്റ്റം. നമ്മളും ഇതാണ് എയർ ഫൈബറിൻ്റെ റൂട്ടർ. നമുക്ക് കേബിളൊക്കെ വലിക്കുന്ന ആൻറ്റിനൊക്കെ ഉണ്ടാവും. ഇതിന് ആൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി മുകളിൽ സിഗ്നലൊക്കെയാണ് ഇതുപോലെ ഗ്രീന് കത്തി നിൽക്കും. ഇതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഇതുപോലെ കേബിളൊക്കെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇതിന് ആൻറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് എൻ്റെ അഭിപ്രായത്തിൽ 4 ആൻറ്റിൻ്റെ റൂട്ടറിനേക്കാളും സിഗ്നൽ ഒരു 3 ഫ്ലാറ്റിലൊക്കെ നമുക്ക് എത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പവർ ഒരു 100 മീറ്റർ പരിധിയിലൊക്കെ ഇതിന് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ ജിയോയുടെ എയർ ഫൈബർ ഉപയോഗിക്കുന്ന ആളുകൾ പലരും ഒരു കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ജിയോ TV+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ TV ലൈവ് ചാനലുകൾ. അത് എടുക്കാൻ ഈ പ്രായമായ ആളുകൾ, വീട്ടിലുള്ള പ്രായമായ ആളുകൾ, കൂടുതലായിട്ട് ഈ പുതിയ സിസ്റ്റങ്ങളൊന്നും അറിയാത്ത ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു മോശമായ രീതിയിൽ പല ആളുകളും നെഗറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ അത് പൊതുവെയുള്ള പുതിയ ജനറേഷൻ, അതുപോലെ പുതിയ ജനറേഷനിലെ ആളുകൾക്കൊക്കെ ഇത് ഒരു വിഷയമുള്ള കേസായാലും, കാരണം മൊബൈലുകൊണ്ട് ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ എളുപ്പം കഴിയും. അപ്പം ഇത് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ജിയോ TV നിങ്ങൾക്ക് കാണാം, അവിടെ ജിയോ TV+ എന്ന അപ്ലിക്കേഷനിലാണ് ലൈവ് TV ചാനലുകൾ ഇവർ കൊടുക്കുന്നത്. അതിന് അവർ സെപ്പറേറ്റ് റിമോട്ട് മൊത്തത്തിനൊരു ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ജിയോ TV+. ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് അതിലേക്ക് പോകും, ലൈവ് TV അപ്ലിക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള 800+ ചാനലാണ് എല്ലാ ചാനലും. ഇതിൽ കാണിക്കുന്ന എല്ലാ ചാനലും ഏത് പ്ലാനിൻ്റെ കൂടെ സൗജന്യമാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിലുള്ള എല്ലാ ചാനലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, HD ആണെങ്കിലും SD ആണെങ്കിലും എല്ലാം വർക്കിംഗ് ആയിരിക്കും. നമുക്കത് എളുപ്പം, ഈ വീട്ടിലെ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നത് നമ്മളിതിൽ ഗൈഡാണ്. ഗൈഡിലേക്ക് പോയാൽ നമുക്ക് ലാംഗ്വേജ് കാണിക്കും. അപ്പം നമ്മൾ ഈ ഗൈഡിൽ മിക്കവാറും റിമോട്ടിൽ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇടത് ഭാഗത്ത് മലയാളം, ആ ഒരു ഫോൾഡറിലാണ് നമുക്ക് എല്ലാ ചാനലും ഓപ്പൺ ആക്കാൻ പറ്റുക. ഉദാഹരണത്തിന് ആളുകൾ കുറ്റം പറയുന്ന റീസണ് സൂര്യ HD അല്ലെ ഏഷ്യാനെറ്റിൻ്റെ ചാനലുകൾ ഓൺ ചെയ്യുമ്പോൾ ടൈം എടുക്കുന്നതാണ്.
ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ സൂര്യ ടി വിയിൽ നമുക്ക് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കും. ഈ ഒരു ടൈമാണ് അതിനായിട്ട് എടുക്കുന്നത്, ഇതിനൊരു ഈ ടൈം എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് അവർ ഈ ഒരു ഒരു 5 സെക്കൻഡ് എടുക്കുന്നതിനെ പറ്റിയാണ് ഇത് വളരെ സ്ലോ ആണെന്ന് പറഞ്ഞ് കയറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ ചാനൽ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെയും ജിയോ A+ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ റെഡ് ബട്ടൺ, റിമോട്ട് റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇതുപോലെ ഓപ്ഷൻ വരും. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ എടുക്കുമ്പം അവർ പറയുന്നത്, പലരും പറയുന്നത് ഏഷ്യാനെറ്റിനും ടൈം എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏഷ്യാനെറ്റ് ഇപ്പം 1806 നമ്പറാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഓപ്പണായി. ഇതാ ഈ ഒരു സമയം, ഈ ഒരു സമയത്തിനാണ് അവർ ഫാസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഞാൻ കൂടുതലായിട്ട് അത് വീഡിയോ കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ എപ്പം റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, മുകളിൽ നിങ്ങൾക്ക് കാണാം മലയാളം, ഹിന്ദി എന്നൊക്കെ പണ്ട് എല്ലാ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൽ ലൈനായിട്ട് വന്നോളും ചാനലുകൾ. ലാംഗ്വേജ് പോവാ, ഹിന്ദി, ഇംഗ്ലീഷ്, എല്ലാ ചാനൽ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നിലവിൽ നിങ്ങൾക്ക് DTH കിട്ടുന്നതിനേക്കാളും ക്ലാരിറ്റിയിലാണ് ഈ SD ചാനലുകൾ, സാധാ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ചാനലുകളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രീമിംഗ്, ലൈവ് സ്ട്രീമിംഗ് ആയതുകൊണ്ട് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം ഫ്ലവേഴ്സൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫ്ലവേഴ്സൊക്കെ ഓപ്പൺ ആകുന്നത്. അതുപോലെ വിക്ടേഴ്സ് TV അങ്ങനെ കണ്ട 10-30 ചാനലുകളുണ്ട് ഇതിൽ. സി കേരളം, കൈരളി വി, എല്ലാം അതിൽ കിട്ടുന്നുണ്ട്. സഫാരി, ഏഷ്യാനെറ്റ്, കൈരളി, മായവിൽ മനോരമ, ജയ്ഹിന്ദ്, ഇതൊക്കെ അത് കിട്ടും. ഇതാണ് കുറച്ച് കുറ്റമായിട്ട് ആളുകൾ പറയുന്നത്. കൗമുദി TV, രാജ് TV, ഇതൊക്കെ ഇതിനൊന്നും ഒരു താമസവും ഇല്ല കേട്ടോ. ഇനി ക്രിസ്ത്യൻ ചാനലായ ശാലോമുണ്ട്, ഗുഡ്നെസ് ഉണ്ട്, എന്നാൽ ഹാർവസ്റ്റ് ഉണ്ട്, പവർ വിഷൻ ഉണ്ട്. ക്രിസ്ത്യൻസിനും പറ്റിയ ചാനലുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ യൂട്യൂബായി അത് കൊടുക്കാം. ഇൻ്റർനെറ്റ് ഒരു രക്ഷയില്ല ഇവരെ. ഇൻ്റർനെറ്റ് 30 MBPS സ്പീഡാണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് 4K വരെ നിങ്ങൾക്ക് ഒരു ലാഗും ഇല്ലാതെ വർക്ക് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഇതിൽ കുട്ടികൾക്കൊക്കെ ഗെയിം സെറ്റപ്പ്, ഇതൊരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവർ. നിങ്ങൾക്ക് ഗെയിമും കളിക്കാം. ഉദാഹരണത്തിന് ഇത് കാണാൻ നിങ്ങൾക്ക് വലതുഭാഗത്ത് താഴെയായിട്ട് ജിയോ ഗെയിംസ്, അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏതാണ്ടുള്ളൊരു സെറ്റപ്പുള്ള പോലെ എല്ലാ ഗെയിമും ഡൗൺലോഡ് ചെയ്യാം. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കളിക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട് നമുക്ക്. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു ക്രിക്കറ്റ്, ഇപ്പം ലോക്കലായിട്ടുള്ള ഗെയിമുകളുണ്ട്, അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1 GB 2 GB ഒക്കെ വരുന്ന ഗെയിമുകളുണ്ട്. ഇതൊക്കെ ഗെയിമുകളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കളിക്കാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഒരു ക്രിക്കറ്റ്, ജസ്റ്റ് ഒരു ക്രിക്കറ്റ് ഇപ്പോൾ ഓൺ ആക്കുന്നത്. ഓൾറെഡി ഞാൻ ക്രിക്കറ്റിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് ഗെയിമുകൾ, ചെറിയ ചെറിയ ഗെയിമുകൾ, ലോക്കലായിട്ടുള്ള ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് കളിക്കാം, ടൈം പാസ് ചെയ്യാം. ഇതൊക്കെ ഓൾറെഡി ഇതിൽ ഡൗൺലോഡിങ് ആണ്, കമ്പനി തന്നെ കുറേ ക്രിക്കറ്റിൻ്റെ അപ്ലിക്കേഷനൊക്കെ, ചിലത് ഞാനും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗെയിമുകൾ കളിക്കാം. ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു ബോക്സ് കൂടെയാണ്. ഇതൊക്കെ ഇൻ്റർനെറ്റ് വഴി തന്നെയാണ് കളി വരുന്നത്. ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റിയ ഗെയിമുകളുണ്ട് ഇതിൽ. ഞാനിപ്പോൾ ഒരു 6 അടിക്കുന്ന കാണിച്ചു തരാം. അയാൾ ഉറങ്ങിപ്പോയാ തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും ഇതിൽ. ഹോട്ട്സ്റ്റാർ ഈ 599 രൂപ മാസം വരുന്ന